വികസന വിരോധികൾ സംഘർഷഭൂമിയാക്കി മാറ്റിയ കീഴാറ്റൂരിന്ന് സമാധാനത്തിലും സന്തോഷത്തിലുമാണ്. ദേശീയപാതാ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ മുഴുവൻ പേർക്കും സമയബന്ധിതമായി നഷ്ടപരിഹാരം വിതരണം ചെയ്ത സർക്കാർ വാക്കുപാലിച്ചു. തെറ്റിദ്ധരിക്കപ്പെട്ട് സമരത്തിന് ഇറങ്ങിയവരും ഇന്ന് നാടിനെ മുഖച്ഛായ മാറ്റുന്ന ദേശീയപാതാ വികസനത്തിനൊപ്പമാണ്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം അവിടെ കേരളയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, നേരത്തെ നടന്ന സമരവുമായി ബന്ധപ്പെട്ട ഇത് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ സർക്കാർ മുഴുവൻ പേർക്കും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം? ഈ ഘട്ടത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ജീന, ഒരു കാലത്ത് കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കീഴാറ്റൂർ എന്ന് പറയുന്ന തളിപ്പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമര കോലാഹലങ്ങളും എല്ലാം നടന്ന ഒരു പ്രദേശമാണിത്. വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പുകൾ നടന്ന ആ സമയത്ത് ഈ നാട്ടുകാരും ഈ ഭൂമി ഏറ്റെടുക്കലിന് എതിരെ ഒരു വിഭാഗം സമരവുമായെല്ലാം രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു സ്ഥിതിയല്ല കീഴാറ്റൂരിൽ ഉള്ളത്. ദേശീയപാതാ വികസനം ദ്രുതഗതിയിൽ ഇവിടെ പുരോഗമിക്കുമ്പോൾ നാടിൻ്റെ ഈ വികസനത്തിന് ഒപ്പമാണ് ഈ നാട് മുഴുവൻ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. സർക്കാർ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായി സമയബന്ധിതമായി തന്നെ നഷ്ടപരിഹാരമെല്ലാം വിതരണം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സമരം തന്നെ വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായത്തിലാണ് ഇവിടെയുള്ള അന്ന് സമരത്തിനിറങ്ങിയവർ പോലുമുള്ളത്. നിലവിൽ ദേശീയപാതയുടെ വികസനം ദ്രുതഗതിയിൽ കീഴാറ്റൂരിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഭൂമി വിട്ടു നൽകിയവർക്ക് ഒരു സെന്റിന് 2.25 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരമായി ലഭിക്കുകയും ചെയ്തു. കൃത്യസമയത്തിനുള്ളിൽ തന്നെ മുഴുവൻ നഷ്ടപരിഹാരവും സർക്കാർ കൊടുത്തു തീർക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്ഥലം കൂടാതെ മറ്റ് വസ്തുവകകൾ, കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നഷ്ടവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം, ഭൂമിയുടെ എത്രയോ മടങ്ങ് വിലയാണ് നഷ്ടപരിഹാരമായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നാട് എല്ലാം ഈ വികസനത്തിന് ഒപ്പമാണ് ഉള്ളത്. നമ്മോടൊപ്പം ഈ സ്ഥലം വിട്ടു നൽകിയ ചില ആളുകൾ, ഈ നാട്ടുകാരായിട്ടുള്ള ചില ആളുകളുമുണ്ട്. അവരോട് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ മാറ്റത്തെക്കുറിച്ച് ചോദിക്കാം. ഈ കീഴാറ്റൂർ എന്ന് പറയുന്നത് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശരിക്ക് മലയാളികൾക്ക് മുഴുവൻ, അല്ലേ? എന്താണ് ഈ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റം? അതിൽ ആ സമയത്ത് നിന്ന് ഇന്നത്തേക്ക് വന്ന മാറ്റം? ആ സമയത്ത് നിന്നും ഇന്നത്തേക്ക് ജനങ്ങളാകെ ശരിയായ അർത്ഥത്തിൽ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തത്, ആ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയും മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് പുനരധിവാസം കൊടുത്ത് ഇത്രത്തോളം ശാസ്ത്രീയമായി ചെയ്ത ഒരു കാലം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇവിടെ 2.25 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ലഭിച്ച ഒരു സെൻറ്റിന് ലഭിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ നഷ്ടപരിഹാരം തുക മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ദേശീയപാതാ വികസനം എന്ന് പറയുന്നത്. ആ ദേശീയപാതാ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും വികസന വിരുദ്ധരും തെരഞ്ഞെടുത്ത ഒരു ഭൂമികയായിരുന്നു കീഴാറ്റൂരിൻ്റെ ഭൂമിക. വലിയ രീതിയിൽ നുണപ്രചാരണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ദേശീയതലത്തിൽ നേതൃത്വം കൊടുക്കുന്ന BJP തന്നെ ആ സമരവുമായി കീഴാറ്റൂരിനകത്ത് സപ്പോർട്ട് പിന്തുണയുമായി വരുന്ന നിലയുണ്ടായി. അത് ഒരു കാരണവശാലും കീഴാറ്റൂരിനകത്ത് കൂടി ദേശീയപാതാ വികസനം, കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കില്ല എന്ന നിലയിലാണ് ആ ഘട്ടത്തിൽ സമരവിരുദ്ധർ പ്രചരിപ്പിച്ചത്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണപരമായിട്ടുള്ള അങ്ങേയറ്റം ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള കാര്യം. ഇവിടുത്തെ ജനങ്ങൾക്കാണെങ്കിൽ മതിയായ നഷ്ടപരിഹാരം കിട്ടുകയും അന്ന് പ്രചരിപ്പിച്ച നുണപ്രചാരണങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. ഭൂമി വിട്ടു നൽകിയ, നഷ്ടപരിഹാരമെല്ലാം വാങ്ങിയ മറ്റ് ചിലർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഭൂമിയൊക്കെ വിട്ടു നൽകിയ കൃത്യസമയത്ത് തന്നെ കിട്ടിയിരുന്നു നഷ്ടപരിഹാരം? നഷ്ടപരിഹാരമെല്ലാം കൃത്യസമയത്ത് വളരെ മാന്യമായ നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പിന്നീട് അതെല്ലാം പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ വികസനത്തിനോടൊപ്പം നാടിന് കൂടെ നിൽക്കാൻ പറ്റുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഏതായാലും ഇതേ അഭിപ്രായം തന്നെയാണ് ഇവിടെ ഉള്ളവർക്കുള്ളത്. എവിടെയായിരുന്നു സ്ഥലം? സ്ഥലം ഇവിടെയായിരുന്നു. എത്ര സ്ഥലമാണ് കൊടുത്തത്? 7 സെന്റ്. 7 സെന്റ്. അതിന്റെ നഷ്ടപരിഹാരം എല്ലാം കിട്ടി. സന്തോഷത്തിലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതായത് കൊണ്ട് നമുക്ക് ഒന്നും പണിയെടുക്കാനും കഴിയില്ല. അങ്ങനെ പണിയെടുക്കാൻ കഴിയേണ്ട, പൈസയൊക്കെ കിട്ടിയൊരു വലിയ ആശ്വാസമായി അല്ലേ? ഏതായാലും ഇത് തന്നെയാണ് ഈ നാട്ടിലുള്ള ആളുകളുടെ, അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ സമാധാനം തിരിച്ചു വന്നതോടൊപ്പം എല്ലാവരും വലിയ സന്തോഷത്തിൽ കൂടിയാണ്. പലരുടെയും സാമ്പത്തികമായി വളരെ മോശം നിലയിലുള്ളവരെല്ലാം തന്നെ ഈ നഷ്ടപരിഹാരം കിട്ടിയതോടുകൂടി സ്വന്തമായി വീടുണ്ടാക്കാനും മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വലിയ ഗുണകരമായിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഈ നഷ്ടപരിഹാരം കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ നാടിന് വന്നൊരു മാറ്റം?
നാടിന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വയൽ സെൻറ്റിന് 5000 രൂപ പോലും കിട്ടാത്തൊരു വയലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ 3.5 ലക്ഷം രൂപയോളം സെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. 10-15 സെൻറ്റ് സ്ഥലം പോയിട്ടുണ്ട്. കീഴാറ്റൂർ വയലെന്ന് പറഞ്ഞാൽ ഒരു 60 ഏക്കറോളം വരുന്ന വയൽ, അതിൽ ഏകദേശം ഒരു 4-5 ഏക്കർ സ്ഥലം മാത്രമേ ഈ ഈ റോഡിന് ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുള്ളൂ. കീഴാറ്റൂരിൻ്റെ സമഗ്രമായ വികസനം, ഒന്നാമത് നമ്മുടെ കീഴാറ്റൂർ തളിപ്പറമ്പ് പട്ടണമായിട്ട് 1.5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു പ്രദേശമാണ് കീഴാറ്റൂർ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ബസ് സർവീസ് പോലും ഇല്ലാത്തൊരു നാടായി മാറാൻ കാരണം നല്ലൊരു റോഡില്ല എന്നുള്ള ഒരു പോരായ്മ തന്നെയാണ്. അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബൈപ്പാസുമായിട്ട് നല്ല രീതിയിൽ പണി പുരോഗമിക്കുന്നുണ്ട്. നാടിൻ്റെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വികസനമാണ് ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ആനുകൂല്യങ്ങളും സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് കൊടുത്തു തീർത്തിട്ടുണ്ട്. 5000 രൂപ ഇതാണ് കാര്യമായിട്ടുള്ള, 5000 രൂപ പോലും സെൻറ്റിന് കൊടുക്കാൻ കിട്ടാൻ പറ്റ ഒരു സ്ഥലം, വർഷങ്ങളായി കൃഷി ചെയ്യാതെ ഇട്ടിരുന്ന ഒരു സ്ഥലം, അതിപ്പം 3-3.5 ലക്ഷം 4 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുണ്ട്. തെങ്ങിനും കവുങ്ങിനും വേറെ വാഴക്കും എല്ലാവരും ഓരോരോ വിലയാണ്, അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടിൻ്റെ ഇപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് കൃഷിക്കാരും എല്ലാവരും ഭദ്രമാണ്. ഏതായാലും ഈ കൃഷിക്കാർ ഇവിടെ ഭൂമി വിട്ടു നൽകിയവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടത്. ഇവിടെ 5000 രൂപ പോലും വിലയില്ലാതിരുന്ന ഒരു സെൻറ്റ് ഭൂമിക്കാണ് 2.25 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരമായി കിട്ടിയത്. മാത്രമല്ല അത് കൃത്യസമയത്ത് തന്നെ, കാലതാമസമില്ലാതെ കൃത്യസമയത്ത് തന്നെ നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഒരുപാട് നുണപ്രചരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് ഈ നുണപ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഈ സമയമാകുമ്പോഴേക്കും ആ നുണപ്രചരണങ്ങളെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു? ഏറ്റവും വലിയ നുണപ്രചാരണം നടന്നത് സെൻറ്റിന് ആകെ 4500 മുതൽ അല്ലെങ്കിൽ 6000 രൂപ വരെ കിട്ടും എന്നുള്ളതാണ് ആദ്യം നടന്ന ഒരു പ്രചരണം. അപ്പോഴാണ് അത് പിന്നീട് അതൊരു 25000 എന്ന നിലയിൽ കിട്ടും എന്നുള്ള രീതിയിൽ വന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ 3 ലക്ഷവും 3.5 ലക്ഷവും എന്ന നിലയിൽ അല്ലെങ്കിൽ 4 ലക്ഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇവിടുത്തെ വയലിലെ മണ്ണ് 7 മീറ്ററോളം ആഴത്തിൽ കുഴിച്ചെടുത്ത് റഷ്യൻ കമ്പനിക്ക് വിറ്റു എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ കപട പരിസ്ഥിതിവാദികൾ പ്രചരിപ്പിച്ചത്. വിറ്റു എന്ന് മാത്രമല്ല അതിൻ്റെ പണം വാങ്ങി. ഇടതുപക്ഷ നേതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ ഇതിനു വേണ്ടി പ്രത്യേകമായ ഒരു കമ്പനി തന്നെ തുടങ്ങി പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായ അഴിമതി ആരോപണങ്ങളും കള്ളപ്രചാരണങ്ങളുമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രായോഗികമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ വളരെ മാന്യമായ നിലയിൽ ഈ പ്രവൃത്തി നടക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സുതാര്യമായി ഈ ദേശീയവാദ വികസനം നടക്കുന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ എല്ലാ കെട്ടുകഥകളും ഇവിടെ തകർന്നടിയുന്ന കാഴ്ചയാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള കാര്യം ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ നാട്ടിലെ അപൂർവം ചില ആളുകൾ ഇറങ്ങുന്ന നിലയുണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധാരണ കൊണ്ടാകാം. അവരെല്ലാം ഈ ഒരു ദേശീയപാത യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഈ നാട്ടിന് അന്ന് എങ്ങനെയാണോ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഏക മനസ്സോടെ ഈ നാട്ടുകാർ പ്രവർത്തിച്ചത് അതേ അർത്ഥത്തിലേക്ക് എല്ലാവരും ഒരൊറ്റ മനസ്സായി ഒന്നിച്ച് കഴിയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എല്ലാ വൈരവും മറന്ന് അവരെല്ലാം ആ ഒരു പഴയ പ്രസ്ഥാനത്തിലേക്ക്, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചവർ അകന്നുപോയവരെല്ലാം തിരിച്ച് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരികയും പഴയതുപോലെ സമാധാനപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറി എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ദേശീയപാതയുടെ ഇവിടെ പ്രവൃത്തികൾ വളരെ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. മാസങ്ങൾക്കകം തന്നെ ദേശീയപാത ഈ ഇവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് നീങ്ങും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരും ഈ ഭൂമി വിട്ടു നൽകിയവരും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന നിരവധി കുപ്രചരണങ്ങൾ നടന്നിരുന്നു. ഒന്ന്, ഈ ഭൂമിക്ക് കൃത്യമായ വില ലഭിക്കില്ല, 5000 രൂപ മാത്രമേ ലഭിക്കൂ എന്നുള്ള പ്രചരണം. പിന്നീട് നടന്നത് ഇവിടെ നിന്നും എക്കൽ മണ്ണ് കടത്തിക്കൊണ്ടുപോയി സ്വകാര്യ കമ്പനിക്ക് വിറ്റ് കോടികൾ സമ്പാദിക്കും എന്നുള്ളതാണ്. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നും ഒരു കൊട്ട മണ്ണ് പോലും പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജലത്തിൻ്റെ ഉറവിടമെല്ലാം അടഞ്ഞു പോകും എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ജലത്തിൻ്റെ ഉറവിടമോ നീരൊഴുക്കോ ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ കീഴാറ്റൂരിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇവിടെയുള്ള നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഇടതുപക്ഷ ഗ്രാമമാണ്, ഇതൊരു CPI അനുഭാവമുള്ള ഒരു പാർട്ടി ഗ്രാമം എന്ന് വിളിക്കാവുന്ന ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള പാർട്ടി അനുഭാവികൾ പോലും പലരും തെറ്റിദ്ധരിക്കപ്പെട്ട സമരത്തിന് ആ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിലും ഇന്ന് എല്ലാവരും അതെല്ലാം ആ നില മാറി എല്ലാവരും തിരിച്ച് വന്നിരിക്കുന്നു. നാട് വീണ്ടും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുകയാണ്. ഒരാൾ പോലും നിലവിൽ ഈ നാട്ടിൽ ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നവരില്ല. കാരണം അവരുടെ മുഴുവൻ ആശങ്കകളും പരിഹരിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇത് പറയേണ്ടി വരുന്നത് ഇപ്പോൾ കേരളയിലും സിൽവർ ലൈനുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന
വ്യാജ പ്രചരണങ്ങളുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കീഴാറ്റൂരിൻ്റെ കഥ, കീഴാറ്റൂരിലെ പാഠം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കേണ്ടുന്ന പാഠമാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ മാടായിപ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് സിൽവർ ലൈനിനെതിരെ കീഴാറ്റൂരിൽ ഉണ്ടായിട്ടുള്ള അതേ മഴവിൽ സഖ്യം സമരവുമായി രംഗത്തെത്തുമ്പോൾ കീഴാറ്റൂരിലുള്ള പാഠം തന്നെയായിരിക്കണം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം കോൺഗ്രസും ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനെതിരെ ഇടതുവിരുദ്ധ സഖ്യമുണ്ടാക്കി, മഴവിൽ സഖ്യമുണ്ടാക്കി, നന്ദിഗ്രാമിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഈ ഭൂമിയെ നന്ദിഗ്രാമാക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഈ ഭൂമി നന്ദിഗ്രാമായത് മാത്രമല്ല, പഴയതിനേക്കാൾ മുന്നേയുള്ള കെട്ടുറപ്പോടുകൂടി ഈ നാട് ഒറ്റക്കെട്ടായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഏറ്റവും വലിയ സമാധാനത്തിലും സന്തോഷത്തിലുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനം അട്ടിമറിക്കുന്നവർ കീഴാറ്റൂരിലേക്ക് വന്ന് ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കി പ്രതികരിക്കണം എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്കും പറയാനുള്ളത്. ജീന ശരി സന്തോഷ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വികസന വിരോധികൾ സംഘർഷ ഭൂമിയാക്കി മാറ്റിയ കീഴാറ്റൂരിന്റെ ഇന്നത്തെ അവസ്ഥയാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കേരളിനെതിരെ കീഴാറ്റൂർ മോഡൽ സമരം നടത്താനുള്ള ചില അണിയറ നീക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൽ നമുക്കത് വ്യക്തമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ വിഷമം അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്നും എം സന്തോഷ് നൽകിയത്.